நன்மா கம்யூனிகேஷன்ஸ் மொபைல் சூப்பர் மார்க்கெட் ஆண்ட் டியூட்டி பேட் ஷாப் கொடுங்கல்லூர். ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്തും അറബിക്കടലിന് മുകളിൽ തീവ്ര ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചതിനാലും കൊടുങ്ങല്ലൂർ നഗരസഭ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതിനും ഉന്നതതല യോഗം ചേർന്നു. ശക്തമായ മഴയെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വിവിധ സ്കൂളുകളിൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ക്യാമ്പുകൾ സജ്ജമാക്കും. ഈ ആവശ്യങ്ങൾക്കായി ആംബുലൻസുകൾ ഉൾപ്പെടെ ലഭ്യമാക്കും. അപകടാവസ്ഥയിലുള്ള മരങ്ങളും വൃക്ഷശിഖരങ്ങളും മുറിച്ചുമാറ്റും. താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൂടുതൽ മരുന്നും മറ്റു സംവിധാനങ്ങളും ഒരുക്കും. പ്രത്യേക ജീവനക്കാരെ നിയോഗിക്കുവാനും തീരുമാനിച്ചു. വീടുകളിൽ നിന്ന് കിടപ്പ് രോഗികളെ എത്തിക്കുന്നതിന് ആംബുലൻസ് ഉൾപ്പെടെ വാഹന സൌകര്യങ്ങൾ ഒരുക്കും. ക്യാമ്പുകളിൽ ഭക്ഷണം, കിടക്കുവാനുള്ള പായ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് തീരുമാനിച്ചു. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കൽ, മരം മുറിക്കൽ, പരസ്യ ഹോർഡിങ്ങുകളുടെ പരിശോധന തുടങ്ങിയ അടിയന്തര പ്രവൃത്തികൾക്ക് സ്ക്വാഡ് രൂപീകരിക്കുകയും ചെയ്തു. യോഗ തീരുമാനപ്രകാരം നഗരസഭാ തലത്തിൽ അടിയന്തരമായി കൺട്രോൾ റൂം തുറന്നു. 0480280341 എന്ന ഫോൺ നമ്പറിൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാവുന്നതാണ്. ചെയർപേഴ്സൺ ടി കെ ഗീതയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ, കെ എസ് കൈസാബ്, എൽ സി പോൾ, കൌൺസിലർ കെ ആർ ജൈത്രൻ, നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ, തഹസിൽദാർ കെ രേവ, റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ്, വൈദ്യുതി ബോർഡ്, ട്രാൻസ്പോർട്ട്, ഹെൽത്ത് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പുഴയോരം ബന്ധപ്പെട്ട വാർഡുകളുണ്ട്. പുഴയോരത്തിലേക്ക് ഇറങ്ങി വരുന്ന വാർഡിലെ കൌൺസിലർമാർ കൂടുതലായിട്ട് കുറച്ചുകൂടി വെള്ളം പെട്ടെന്ന് വരുന്നതാണ്. ഇപ്പൊ ആനപ്പുഴ വട്ടപ്പുറം വാർഡുകൾ, അവിടെയും ഈ പറഞ്ഞ പോലെ 18 വാർഡ് ഉൾപ്പെടെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ആംബുലൻസ് പ്രൈവറ്റ് ആംബുലൻസിന്റെ മിക്കവാറും കൌൺസിലർമാരുടെ നമ്പറിൽ ഉണ്ടാവും. കാരണം അത്യാവശ്യം എല്ലാവരും പ്രൈവറ്റ് ആംബുലൻസിന്റെ ചെറിയ ആംബുലൻസ് എല്ലാവരും നമ്പർ ഉണ്ടാവും. കാരണം മിക്ക ചെറിയ റോഡിലേക്ക് കയറി പോകാനായിട്ട് എങ്കിലും ഒരു എനിക്ക് തോന്നുന്നു ഒരു 10 പ്രൈവറ്റ് ആംബുലൻസ് നമ്മുടെ നിലവിലുണ്ട് ഇവിടെ. അത് ഇപ്പൊ സൂപ്രണ്ടായി ബന്ധപ്പെട്ട് അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ പറ്റും. പിന്നെ നമ്മുടെ ഗ്രൂപ്പില്